Selamun aleyküm ve rahmetullah. Suhurtukkale Nesib ulikkalana. İndi bir surprise video anı. Adayadı inni Father's Day ayında bağayıttı. Endi uppakke jangu udukkundu bir gift anı innatı video. Adı bol endi uppamara sneyikkunna endi çangikalukkum jani bir video samarppikkanana. Adoropum ningal ee video subscribe yanam. Adoropum uppaya sneyikkunna ningal kuttukarilekku ningal ee video share yanam. Appo namukku video lekku kadakkam. Who is the father? Aaraanu uppa? Achan ennokke parayumbo nammude manasilekku kadannu varunna rendu mugangalundu. Pradhanamayum nammude cheruppathil nammude vatsalyathode snehathode chudu chumbanangal nalgi thaalolicha oru uppayum. Pinneedu nammude kanda punjirikkatha valare gaambheerathode kooda ellam adakki vechu nadakkunna veroru mugavum nammude kandavaraanu. Nammallam anubhavichathaanu aa oru uppaye. യഥാർത്ഥത്തിൽ ആ ഉപ്പ നമുക്ക് നൽകുന്ന സ്നേഹത്തെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്ക് പലതിലും ലോക്കാണ്. എവിടെയും നമുക്ക് പോകാൻ കഴിയുന്നില്ല. നമ്മളെ ചങ്ങലക്കിടുന്നു. അതൊക്കെയാണ് എന്നും നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ. നീ അവിടെ പോണ്ട. ഇന്നാലിന്ന സമയത്ത് അവനുമായി നീ കൂട്ടുകെട്ടണ്ട. നീ ഇന്നാലിന്ന സമയത്ത് ആ വാഹനത്തിൽ പോകാൻ പാടില്ല. നിനക്കത് ഇപ്പോൾ വേണ്ട, ബൈക്ക് ഇപ്പോൾ വേണ്ട, മൊബൈൽ ഇപ്പോൾ വേണ്ട. ഇതുപോലുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമുക്ക് ഉപ്പ വലിയൊരു ഭാരമായി മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചങ്ങലക്കിടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന നേട്ടമെന്ന് അനുഭവിക്കുന്നത് നാം പിന്നീടാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് ഇതുകൊണ്ടുണ്ട് നമുക്ക് ലഭിക്കുന്ന ആ വലിയൊരു പ്രചോദനം എന്തായിരുന്നു എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നത്. ഒരു വൈകുന്നേര സമയത്ത് തൻ്റെ പിതാവിൻ്റെ കൈയും പിടിച്ച് കടൽ തീരത്തിലൂടെ നടക്കുന്ന ഒരു കുട്ടി അകലെ ഒരു നൂൽത്തുമ്പിൽ തൻ്റെ പെട്ടത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ്, അച്ഛാ ആ പട്ടം ഈ അന്തരീക്ഷത്തിൽ എത്ര വിശാലമായ ഈ സ്വാതന്ത്ര്യ ലോകത്ത് പറക്കാൻ സാധിക്കും? ആ അവൻ അതിനെ നിയന്ത്രിക്കുന്നു, പിടിച്ചു വെക്കുന്നത് കൊണ്ടല്ലേ അത് ഉയരത്തിൽ പറക്കാൻ കഴിയാതെ അതിങ്ങനെ തളച്ചിടക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പിതാവ് നൽകിയ ഒരു മറുപടി നമുക്ക് പാഠമാണ്, നാം ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതാണ്. എന്താണ് ആ പിതാവ് നൽകിയ മറുപടി എന്നറിയോ? ആ പട്ടമാകുന്നത് അത് നീയാണ്. എന്നാൽ ആ പട്ടത്തെ നിയന്ത്രിക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ, അത് ഞാനുമാണ്. ഞാൻ നിന്നെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല തെറ്റിലേക്കും പല തിന്മയിലേക്കും വഴിമാറി ചിന്തിക്കാതെ നന്മയിലേക്ക് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് പലപ്പോഴും തോന്നും ഈ ലോകം വളരെ വിശാലമാണ്, നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും, പക്ഷെ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ അവസാനം ആ അച്ഛനെന്ന് പറയുന്ന ആ നിയന്ത്രാവിൻ്റെ കയ്യിൽ നിന്നും ആ നൂല് പൊട്ടിയാൽ നമ്മൾ അപകടത്തിലായിരിക്കും. അതിൻ്റെ പരിമിത ഫലം നമ്മൾ ഭാവിയിൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവ് നമുക്ക് എന്നും ഒരു ആത്മവിശ്വാസമാണ്. ആ പിതാവിൻ്റെ കയ്യും പിടിച്ച് അല്ലെങ്കിൽ ആ പിതാവിൻ്റെ തണലായി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി അത് വളരെ വലുതാണ്. എല്ലാത്തിനും കട്ട സപ്പോർട്ട് ചെയ്ത് നമ്മോടൊന്നിച്ച് നിനക്ക് സാധിക്കുമ്പടാ, നീ സാരയില്ലടാ പോട്ടെ, ഇതൊക്കെ പറയാൻ നമ്മുടെ സ്നേഹിതനായിക്കൊണ്ട് നമ്മോടൊപ്പമുള്ള നമ്മുടെ പിതാവിനാവട്ടെ ഈ ഫാദേഴ്സ് ഡേ. നാം എല്ലാവരും നമുക്ക് നമ്മുടെ ഉപ്പയെ സ്നേഹിക്കാനും അതുപോലെ കുടുംബത്തോടൊപ്പം നല്ലൊരു സമയം കണ്ടെത്തുക, അതുപോലെ നമ്മുടെ വർക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സമയം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. നല്ല ആശംസകൾ നേരുന്നു. നന്ദി.